ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഹൈ റേഞ്ച് മണി വൈറ്റ്. യെസ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ഹൈ റേഞ്ച് മണി. അതെ, നമ്മൾ എത്തിയിരിക്കും നമ്മളുടെ പി എം കെയുടെ അണ്ടറിൽ നടക്കുന്ന നമ്മളുടെ കസ്റ്റംസ് ക്ലോസ്ഡ് കസ്റ്റംസ് റൂമിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ആളുകളൊക്കെ എത്തി തുടങ്ങിയിട്ടേ ഉള്ളൂ. മേ ബി ഇപ്പോൾ തന്നെ എല്ലാവരും വന്നു ചേരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാ മച്ചന്മാരും എത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. റണ്ണവിട്ട കളികൾ കാണണം, അതിനായി ഞാൻ കാത്തിരിക്കുന്നു. ഞാൻ നിങ്ങളെ സ്വന്തം ഹൈറേജ് മണി. ഓടി വാ മക്കളെ, വേഗം വാ, ചാടി വാ. വന്നിട്ട് ടീമുകളെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. എല്ലാ മച്ചന്മാരും വന്നിട്ട് 9 o'clock ആണ് മച്ചന്മാർ പറഞ്ഞിരിക്കുന്ന ടൈം. ഐ ഡോ നോ. ഇരുപത് മച്ചന്മാർ എത്തി നിൽക്കുന്നൊരു കാഴ്ചയാണ് നിങ്ങളുടെ ചിത്രങ്ങളിൽ നിന്നും കാണാൻ സാധിക്കുന്നത്. ഇനിയും ഇനിയും വരണം. 100 out of 100 ആവണം. എങ്കിൽ മാത്രമാണ് നമുക്ക് എന്താ പറയുക, പെവറ് കളികളും റണ്ണവിട്ട കളികളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ എന്ന് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു. ലൈവ് വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ലൈവ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹായ് ഒക്കെ തന്നെ മച്ചന്മാരെ. അതെ, ലൈവ് വന്നിട്ടുണ്ട്. ലൈവ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത വെച്ചവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കണം കൂടി ഒന്ന് എനേബിൾ ചെയ്യുക എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതെ, നമ്മളുടെ പി എം കെയുടെ അണ്ടറിൽ നടക്കുന്ന കസ്റ്റംസ് ക്ലോസ് കസ്റ്റംസിലേക്കാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. 29 32 വച്ചമാർ എത്തിയിരിക്കുന്നു. ഫസ്റ്റ് ലോഡി കളിക്കേണ്ട ടീം നമ്മുടെ XXX ടീമാണ്. 4X ഉണ്ട്. അപ്പോൾ അവരുടെ പേര് എനിക്ക് എങ്ങനെ വായിക്കണം എന്ന് അറിയില്ല. അതുകൊണ്ട് ഞാൻ XXX എന്ന് ഞാൻ വായിച്ചത്. അതുപോലെ തന്നെ സെക്കൻഡ് സ്ലോട്ടിൽ കളിക്കുന്ന നമ്മുടെ XXX ടീം എത്തിയിട്ടില്ല. അതുപോലെ തന്നെ സോവിയറ്റ് ടീമിൻ്റെ ഒരു പ്ലെയർ മാത്രമേ എത്തുന്നു. ഫോർത്ത് സ്ലോട്ടിൽ കളിക്കുന്ന നമ്മുടെ സ്കെൽട്രോണിൻ്റെ ഒരു പ്ലെയർ എത്തുന്നു. അതുപോലെ തന്നെ ഫിഫ്ത് സ്ലോട്ടിൽ കളിക്കുന്ന നമ്മുടെ ടീ ബാഗിൻ്റെ ആരും എത്തുന്നില്ല. സിക്സ് സ്ലോട്ടിൽ കളിക്കുന്ന നമ്മുടെ മൈൻറ്റർ അങ്ങനെയല്ലേ. സിക്സ് സ്ലോട്ടിൽ കളിക്കുന്ന 2 മച്ചാന്മാർ എത്തുന്നു. അതുപോലെ തന്നെ 7 സ്ലോട്ടിൽ കളിക്കുന്ന നമ്മുടെ ലോക്കോ സ്പോർട്സിൻ്റെ 2 മച്ചാന്മാർ എത്തുന്നു. അതുപോലെ തന്നെ 8 സ്ലോട്ടിൽ കളിക്കുന്ന എക്സ്പേർട്ട് ടീമിൻ്റെ ആരും എത്തുന്നില്ല. 9 സ്ലോട്ടിൽ കളിക്കുന്ന നമ്മളുടെ ബേസ്മെൻറ്റ് ലെജൻസിൻ്റെ ഫുൾ ലൈൻ അപ്പ് ഈസിയർ. അതുപോലെ തന്നെ 10 സ്ലോട്ടിൽ കളിക്കുന്ന നമ്മുടെ 7th Dimension ആരും എത്തുന്നില്ല. 11 സ്ലോട്ടിൽ കളിക്കുന്ന നമ്മളുടെ ടീം എവിൾ ക്രൂഡ്സിൻ്റെ 3 മച്ചാന്മാർ എത്തുന്നു. 12 സ്ലോട്ടിൽ കളിക്കുന്ന നമ്മളുടെ IBTS 2 മച്ചാന്മാർ എത്തുന്നു. അതുപോലെ തന്നെ 13 സ്ലോട്ടിൽ കളിക്കുന്ന നമ്മുടെ 13 സ്ലോട്ടിൽ കളിക്കുന്ന നമ്മുടെ ഫാൾക്കൺ ക്രൂസിൻ്റെ 2 മച്ചാന്മാർ എത്തുന്നു. 14 സ്ലോട്ടിൽ കളിക്കുന്ന നമ്മുടെ റോക്കിൻ്റെ ഒരു പ്ലെയർ മാത്രമേ എത്തുന്നു. 15 സ്ലോട്ടിൽ കളിക്കുന്ന നമ്മുടെ 1947 3 മച്ചാന്മാർ എത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ 16 സ്ലോട്ടിൽ കളിക്കുന്ന നമ്മളെ സീറോയുടെ ഒരു പ്ലെയർ മാത്രമേ എത്തുന്നു. അതെ, 0 Wiper മാത്രമേ എത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ 17 സ്ലോട്ടിൽ കളിക്കുന്ന നമ്മളെ ബ്ലാക്ക് ലിസ്റ്റഡ് ആണെന്ന് തോന്നുന്നു. അതെ, ബ്ലാക്ക് ലിസ്റ്റഡിൻ്റെ 3 മച്ചാന്മാർ എത്തുന്നു. അതുപോലെ തന്നെ 18 സ്ലോട്ടിൽ കളിക്കുന്ന നമ്മളുടെ പ്രോക്സിയുടെ ഒരു പ്ലെയർ എത്തുന്നു. അതുപോലെ തന്നെ 19 സ്ലോട്ടിൽ കളിക്കുന്ന നമ്മളുടെ TWB ഫുൾ ലൈൻ അപ്പ് ഈസിയർ. അതുപോലെ തന്നെ 20 സ്ലോട്ടിൽ കളിക്കുന്ന നമ്മളുടെ വോൾഫ് സ്ക്വാഡിൻ്റെ 3 മച്ചാന്മാർ എത്തിയിരിക്കുന്നു. 21 സ്ലോട്ടിൽ കളിക്കുന്ന നമ്മളുടെ 21 സ്ലോട്ടിൽ കളിക്കുന്ന നമ്മളുടെ ഡാർക്ക് വെയിൻ്റെ 2 മച്ചാന്മാർ എത്തുന്നു. 22 സ്ലോട്ടിൽ കളിക്കുന്ന നമ്മുടെ OZ ടീമിൻ്റെ ആരും എത്തുന്നില്ല. അതുപോലെ തന്നെ 23 സ്ലോട്ടിൽ കളിക്കുന്ന നമ്മുടെ C11 ടീമിൻ്റെ 2 മച്ചാന്മാർ എത്തുന്നു. 24 സ്ലോട്ടിൽ കളിക്കുന്ന നമ്മളെ TNT ടീമിൻ്റെ 3 മച്ചാന്മാർ എത്തുന്നു. അതുപോലെ തന്നെ 25 സ്ലോട്ടിൽ കളിക്കുന്ന നമ്മളെ TMM ISS ടീമിൻ്റെ 2 മച്ചാന്മാർ എത്തിയിരിക്കുന്നു. റണ്ണവിട്ട മത്സരങ്ങൾക്ക് തുടക്കം കുറിക്കാൻ ഏകദേശം നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്നു. ഞാൻ നിങ്ങളുടെ സ്വന്തം ഹൈറേഞ്ച് മണി. നിങ്ങൾ ഈ ലൈവ് കാണുന്ന മച്ചന്മാരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തെൻ സബ് ചെയ്യാത്ത മച്ചന്മാരാണെങ്കിൽ സബ് ചെയ്ത ബെല്ലൈക്കണം കൂടി ഒന്ന് എനേബിൾ ചെയ്യുക എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. നിങ്ങളില്ലെങ്കിൽ ഹൈറേഞ്ച് മണിയില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതെ, നിങ്ങൾ ഈ ലൈവ് കാണുന്ന മച്ചന്മാരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തെൻ സബ് ചെയ്യാത്ത മച്ചന്മാരാണെങ്കിൽ സബ് ചെയ്ത് ആ ബെല്ലൈക്കിനു കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. റണ്ണവിട്ട കളികൾക്ക് തുടക്കം കുറിക്കാൻ ഏകദേശം ഇനി നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്നു. ഞാൻ നിങ്ങളുടെ സ്വന്തം ഹൈറേഞ്ച് മണി.
67 മച്ചന്മാർ എത്തിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. 100 out of 100 കാണാൻ സാധിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഫസ്റ്റ് സ്ലോട്ടിൽ കളിക്കുന്ന മച്ചന്മാർ എത്തുന്നില്ല, അതുപോലെ തന്നെ സെക്കൻഡ് സ്ലോട്ടിൽ കളിക്കുന്ന മച്ചന്മാരൊന്നും എത്തിയിട്ടില്ല. അതുപോലെ തന്നെ തേർഡ് സ്ലോട്ടിൽ കളിക്കുന്ന നമ്മുടെ എസ് വി ടി ടീമിൻ്റെ സോവിയറ്റ് ടീമിൻ്റെ 3 മച്ചന്മാരെത്തുന്നത് അതേ 70 ആയിരിക്കുന്നു. 70 out of 100 ആയിരിക്കുന്ന ഒരു കാഴ്ച. നിങ്ങൾ ഈ ലൈവ് കാണുന്ന മച്ചന്മാരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, തൻ്റെ സബ് ചെയ്യാത്ത മച്ചന്മാരുടെ സബ് ചെയ്ത ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് വേണം. 5 watching, താങ്ക് യു ഗേയ്സ്. നിങ്ങളെ വാച്ച് ചെയ്യുന്ന എല്ലാ മച്ചന്മാരൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ പ്ലീസ്. നമ്മളത് എന്താ ഫോക്കസ് ചെയ്യുന്ന ഒരു 25 likes ആണ്, ഒന്ന് മാക്സിമം നിങ്ങളൊന്ന് റീച്ച് ചെയ്ത് തരണം. അതേ നമ്മളെ ഫസ്റ്റ് ലോഡിൽ കളിക്കും നമ്മളെ XXX ടീമൊന്നും എത്തിയിട്ടില്ല, അതുപോലെ തന്നെ കുറേ ടീമൊന്നും എത്തിയിട്ടില്ല. മേ ബി എത്തുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. എനിക്ക് തോന്നുന്നു കറക്റ്റ് 9 o'clockന് മാച്ച് തുടങ്ങും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതേ 7 watching guys, അതേ നിങ്ങൾ ഈ ലൈവ് കാണുന്ന മച്ചന്മാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഹായ് ബ്രോ, 16 slot ഏത് ടീമാണ്? 16 0 ടീമിൻ്റെ എല്ലാ മച്ചന്മാരും എത്തി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. 0 0 വൈപ്പർ, ഡ്യൂഡ് ആൻഡ് അപ്പു, ദെൻ ബേസിൽ എല്ലാം എത്തിയിരിക്കുന്നു. ബേസ്മെൻ ലെജൻസിൻ്റെ സ്ലോട്ട് ഒന്ന് പറയും ബ്രോ. അതേ 9 slot കളിക്കുന്ന നമ്മളെ ബേസ്മെൻ ലെജൻസിൻ്റെ യാ ഫുൾ ലൈൻ അപ്പ് ഈസ് ഇയർ. അതേ ടെർമിനേറ്റർ ആൻഡ് ബാബയാഗ, തെൻ ട്രാക്സ് ആൻഡ് ഡ്രോൺ എല്ലാം അടിയിട്ടുള്ള നമ്മളെ മച്ചന്മാർ. അതേ ബേസ്മെൻ സ്പോർട്സ് സ്ലോട്ട് നമ്പർ 9. അതേ നിങ്ങൾ ഈ ലൈവ് കാണുന്ന മച്ചന്മാരൊക്കെ ലൈക്ക് ചെയ്യട്ടോ പ്ലീസ്. നമ്മൾ ഒരു 24th slot കളിക്കുന്ന മച്ചന്മാരെ കാണിക്കാൻ പറയുന്നു. അതേ ഫോർത്ത് സ്ലോട്ടിൽ കളിക്കുന്ന നമ്മുടെ സ്കെൽട്ടൺ ടീമിൻ്റെ സ്കെൽട്ടൺ. അതേ സ്കെൽട്ടൻ്റെ 4 മച്ചന്മാർ, അതേ ദാദാ ഒപി, നിഷാന്ത് ഒപി, തെൻ തണ്ടർ, തെൻ വിച്ചർ ഒപിയും എല്ലാം അടിയിട്ടുള്ള നമ്മളെ മച്ചന്മാർ. അതേ ഇന്ന് റണ്ണം വിട്ട മത്സരങ്ങൾ കാഴ്ചവെക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതേ സ്ലോട്ട് 7 കളിക്കുന്ന നമ്മളെ ലോക്കോയുടെ നൈക്ക് ആൻഡ് നെയ്ഞ്ചൽ, തെൻ ബ്ലേഡ് ആൻഡ് ടെർബോ എല്ലാം അടിയിട്ടുള്ള നമ്മളെ ലോക്കോ ടീം ഫുൾ ലൈനപ്പുമായി സെറ്റായി നിൽക്കുന്നു. അതേ 25th slot കളിക്കുന്ന നമ്മളെ മച്ചന്മാർ, അതേ നമ്മുടെ സ്കൂബി TMM ISS ഷിറിനും മിക്കോ താങ്ക്സ് ഗൂബി എല്ലാം അടിയിട്ടുള്ള നമ്മളെ മച്ചന്മാർ. 3 മച്ചന്മാർ മാത്രമേ എത്തിയിട്ടുള്ളൂ. അതേ 78. അതേ അങ്ങനെ മത്സരം തുടങ്ങുന്നു, റണ്ണം വിട്ട മത്സരങ്ങൾക്ക് തുടക്കം കുറിക്കുന്നു. അതേ ഇനി നമുക്ക് സഞ്ചാരദിശ, അതേ പ്ലെയിൻ്റെ സഞ്ചാരദിശ അതൊക്കെ ഇനി കാണാനുണ്ട്. ബാബയാഗ വിവര. അതേ നിങ്ങൾ ഈ ലൈവ് കാണുന്ന മച്ചന്മാർ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യട്ടോ. നമ്മൾ 25 likes ആണ് നമ്മൾ ഇതിൽ നിന്നും എന്താ പറയുക ഏൺ ചെയ്യുന്നത്, ഉദ്ദേശിക്കുന്നത്, കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നത്. നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക, നിങ്ങളെ സപ്പോർട്ട് വേണം. അതേ 10 watching, താങ്ക് യു ഫോർ ദ സപ്പോർട്ട് ഗൈസ്. അതേ നിങ്ങൾ ലൈവ് കാണുന്ന മച്ചന്മാരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേ സബ് ചെയ്യാത്ത മച്ചന്മാരാണെങ്കിൽ സബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അതേ മത്സരത്തിന് മുന്നോടിയായിട്ടുള്ള ഒരു ആകാശ ദൃശ്യമാണ്, ഒരു വാമപ്പ് ദൃശ്യമാണ്. വാമപ്പ് ടീംസിൻ്റെ ഇതൊന്നും കാണുന്നില്ല, ഐ ഡോണ്ട് നോ. അതേ മത്സരം, അതേ പ്ലെയിൻ പറന്ന് തുടങ്ങാൻ ഏകദേശം ഇനി സെക്കൻഡുകൾ മാത്രം ബാക്കി നിൽക്കുന്നു. അതേ പ്ലെയിൻ്റെ സഞ്ചാരദിശ എനിക്കിപ്പോൾ തന്നെ ദൃശ്യമാകും. അതേ നമ്മളുടെ എവിടെ നിന്ന് തുടങ്ങുന്നത് നമ്മളുടെ അതേ കോറിയുടെയും ഗഡ്കയുടെയും സെൻറ്റർ, അതായത് അങ്ങേയറ്റത്തുള്ള കടൽ തീരത്ത് നിന്ന് തുടങ്ങുന്ന നമ്മളെ പ്ലെയിൻ അവസാനിക്കുന്നു നമ്മളെ നോവയിലാണ്. അതേ നോവയിൽ, അതേ നമ്മളെ ധീരജവാന്മാരായിരുന്ന മിലിറ്ററി ബേസും കടന്ന് നമ്മളെ നോവയിലാണ് നമ്മളെ പ്ലെയിൻ്റെ എൻഡിങ്. അവിടെ എവിടെയെല്ലാം റണ്ണം വിട്ട കളികൾ കാണാൻ സാധിക്കും കണ്ടു തന്നെ അറിയണം. അതേ നമ്മളെ പൊച്ചുങ്കി ഉണ്ട്, അതുപോലെ തന്നെ നമ്മളെ പ്രിമോസ്കിൻ്റെ ഫെറി ഉണ്ട്, ഫാം ഉണ്ട്, മിൽട്ട ഉണ്ട്, അതുപോലെ തന്നെ മിൽട്ട പവർ ഉണ്ട്. മിൽട്ട പവറിലൊക്കെ ഇറങ്ങി പവർ കാണിക്കുമ്പോൾ കണ്ടു തന്നെ അറിയാം. എനിക്ക് തോന്നുന്നു നമ്മളുടെ 2-3 ടീമുകൾ നമ്മളുടെ ജോർജ് പോൾ സിറ്റി ലക്ഷ്യമാക്കിക്കൊണ്ട് ചാടുന്നുണ്ട്. ഒരു കൂട്ടച്ചാട്ടം തന്നെ കാണാൻ സാധിക്കുന്നു. അതേ റണ്ണ വിട്ട കളികൾ കാണണം, അതിനെ ഞാൻ കാത്തിരിക്കുന്നു. ഞാൻ നിങ്ങളുടെ സ്വന്തം മൈ റേഞ്ച് മാണി. അതേ നിങ്ങൾ ഈ ലൈവ് കാണുന്ന മച്ചന്മാരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേ സബ് ചെയ്യാത്ത മച്ചന്മാരാണ് സബ് ചെയ്ത് ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അതേ നമ്മൾ ആ 24 slot കളിക്കുന്ന നമ്മളെ മച്ചന്മാരിലേക്കൊക്കെ ഒന്ന് വരാം. 24 slot കളിക്കുന്ന നമ്മളെ മച്ചന്മാർ, അതേ ഒരു കൂട്ടച്ചാട്ടം നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിച്ചു എനിക്ക് അവിടെ. അതേ TNT ടീമിൻ്റെ അടുത്തേക്കൊന്ന് വരാം. അതേ TNT മച്ചന്മാർ, അതേ എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു എന്താ പറയുക ഒരു കൂട്ടച്ചാട്ടം. ബാക്കിൽ നമ്മളുടെ IVTS ടീമുണ്ട്, അതുപോലെ തന്നെ ഫോർ സ്ലോട്ടിൽ കളിക്കുന്ന നമ്മളുടെ സ്കെൽട്ടൺ ടീമുണ്ട്. സ്കെൽട്ടൺ ടീമിലേക്കൊന്ന് വരാം, സ്കെൽട്ടൻ്റെ മച്ചന്മാരിലേക്കൊന്ന് വരാം. അതേ നിലത്ത് കുത്തിയിട്ടില്ല, നിലത്ത് കുത്തട്ടെ, നിലത്ത് കുത്തണം.
അതെ, പൊന്നാർ മുത്തുകളെ ഇവിടെ മൂന്ന് ടീമുകളുണ്ട്. അതൊരു ത്രികോണ മത്സരം കാണാൻ സാധിക്കുമെന്ന് തോന്നുന്നു. അതെ, 23 സ്ലോട്ടിൽ കളിക്കുന്ന നമ്മുടെ മച്ചന്മാരൊക്കെ അടിപൊട്ടിക്കുന്നുണ്ട്. ആദ്യം ആരുവിയും കണ്ടു തന്നെ അവന്റെ മച്ചന്മാർ ഇവിടെ തലങ്കും വിലങ്ങും അടി പായിക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങളുടെ കാണാൻ സാധിക്കുന്നത്. അതെ, 24 സ്ലോട്ടിൽ അതെ നമ്മളെ ഫോർത്ത് വേനം അടിക്കുന്നു, ടി എൻ ടിയുടെ വേനം അടിക്കുന്നു. 24 സ്ലോട്ടിൽ കളിക്കുന്ന ടി എൻ ടിയുടെ വേനം അവിടെ ഫോർ സ്ലോട്ടിൽ കളിക്കുന്ന നമ്മുടെ സ്കെൽട്ടന്റെ മച്ചന്മാരെ അടിച്ചിടുന്നു. അതെ, പൊന്നാർ മുതൽ വണ്ടി എടുത്തു വരുന്ന ഒരു റണ്ണവിട്ട ഫൈറ്റ് തന്നെ തീർത്തും കാണാൻ സാധിക്കും. അതെ, നമ്മളെ സ്കെൽട്ടറിന്റെ തണ്ടർ ഇടിവെട്ടേറ്റ് കിടക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങളുടെ കാണാൻ സാധിക്കുന്നത്. അതെ, പൊന്നുമോന് നമ്മുടെ അതുപോലെ തന്നെ സോളൊക്കെ അടിയുന്നു, റിബൽ ട്രിഗറിനെയൊക്കെ അടിച്ചിട്ടുണ്ട്. അതായത് നിശാന്തും അതുപോലെ തന്നെ ദാദയും വിച്ചറും മാത്രം ശേഷിക്കുന്നു. തണ്ടർ അവിടെ ഇടിവെട്ടേറ്റ് കിടക്കുന്ന ഒരു കാഴ്ച. അതേ, നമ്മളുടെ ടി എൻ ടി വനത്തിന്റെ ഇടിവെട്ടേറ്റ് കിടക്കുന്ന തണ്ടറിനെയാണ് നിങ്ങളുടെ കാണാൻ സാധിക്കുന്നത്. തണ്ടറിന്റെ കില്ല് കൺഫേം ചെയ്യാനായി പോകുന്നു, തണ്ടറിനെ അടിച്ചിടുന്നു. തണ്ടറിനൊരു ഇടിമുഴക്കം പോലെ ടി എൻ ടിയുടെ വനമടി പായിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങളുടെ കാണാൻ സാധിക്കുന്നത്. പൊന്നു മോനെ, അതേ നമ്മളെ ആദ്യത്തെ അടി പൊട്ടിക്കുന്നു എൻ്റെ പോലെ ടി എൻ ടി വേനത്തിൻ്റെ തല അടിച്ച് പൊളിച്ച് ആ ഓൺ ദ സ്പോട്ടിൽ ഫിനിഷ് ചെയ്യുന്നു. നമ്മളെ 23 സ്ലോട്ടിൽ കളിക്കുന്ന നമ്മളെ മജമാർ, അതേ നമ്മളെ സി11 ടീം, അതേ നമ്മളെ വേനത്തിന് ഇന്നത്തെ മാച്ചിലോട്ട് ഇവിടെ അറിയിക്കുന്നു. നമ്മുടെ സി11 ടീമിൻ്റെ സി11ൻ്റെ മച്ചന്മാർ, എനിക്ക് തോന്നുന്നു സി11ൻ്റെ ഡെഡ് ഷോട്ട് ഒരു മനോഹരമായിട്ടുള്ള ഒരു ഷോട്ടിൽ നമ്മുടെ നമ്മളുടെ ടി എൻ ഡിയുടെ വനത്തെ എടുത്തിരിക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങളിവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ വേറെ ഏതോ ടീമിൻ്റെ ആരോയൊക്കെ പോയിട്ടുണ്ട്. അതെങ്കിൽ അതിലേക്കൊക്കെ ഒന്ന് വരാം. നമുക്ക് ആദ്യം ഇതൊന്ന് കാണാം. 21 സ്ലോട്ടിൽ കളിക്കുന്ന നമ്മുടെ മച്ചന്മാരിലേക്ക് ഒന്ന് വരാം. 21 സ്ലോട്ടിൽ കളിക്കുന്ന നമ്മളെ മച്ചന്മാർ, അതേ നമ്മളുടെ വെയിൻ ഹാർലിയും ഗാങ്ങും, അതേ നമ്മുടെ 20 സ്ലോട്ടിൽ കളിക്കുന്ന നമ്മളെ ഡാർക്ക് നമ്മളുടെ വോൾഫ് കോഡിൻ്റെ അടുത്താണ്. വോൾഫ് കോഡ് എന്ത് ചെയ്യുന്നു കണ്ട് തന്നെ അറിയണം. അതേ നമ്മളുടെ ലൂട്ടൊന്നും സെറ്റായിട്ടില്ല, ഓടി നടക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങളുടെ കാണാൻ സാധിക്കുന്നത്. താങ്ക് യു ബ്രോസ് സൈൻ ബ്ലേസ്. അതേ, നിങ്ങൾ ഈ ലൈവ് കാണുന്ന മച്ചമാരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതെ സബ് ചെയ്ത മച്ചമാരാണെങ്കിൽ സബ് ചെയ്ത ബെല്ലൈക്കിനോട് നിന്ന് എന്നെ ബിൽഡ് ചെയ്യുക. അതേ നമ്മുടെ തേർഡ് ഷോട്ടിൽ കളിക്കുന്ന നമ്മുടെ മച്ചമാർ ഈ പരിസരത്തിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. അതേ, ഇവിടെ ഒരു ത്രികോണ മത്സരമാക്കണം, ഒരു ത്രികോണ ഫൈറ്റ്. അതേ നമ്മുടെ ടി എം ഏതാണ് ഈ മോട്ടലൊക്കെ മച്ചമാർ TM? ഓ ഇതാണോ? അല്ല, അതെ ഇവിടെ ഒരു ഫൈറ്റ്. ഓ മോനെ, ഏത് ടീമാണോ? അതെ നമ്മളെ സെക്കൻഡ് സ്ലോട്ടിൽ കളിക്കുന്ന മച്ചന്മാർ, അതുപോലെ തന്നെ 11 സ്ലോട്ടിൽ കളിക്കുന്ന നമ്മളെ മച്ചന്മാർ തമ്മിൽ മുഖാമുഖം ഒരു ഫൈറ്റ് നടക്കുന്നു. അതെ നമ്മളെ നോവയുടെ, അതെ രക്തക്കറകൾ നിറഞ്ഞ നോവയിലാണ്, നോവയിലാണ് ഇവിടെ ഫൈറ്റ് നടക്കുന്നത്. നമ്മൾ ലുട്ടാ കുട്ടാപ്പിയൊക്കെ വീഴുന്നുണ്ട്, നമ്മുടെ SVT അടിച്ചിടുന്നു. എനിക്ക് തോന്നുന്നു നമ്മളെ സെക്കൻഡ് സ്ലോട്ടിൽ കളിക്കുന്ന നമ്മുടെ റിബൽ ടീം പിന്മാറുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതെ നമ്മളെ MT എല്ലാം പുറകെ ഓടിച്ചിട്ട് അടിക്കാൻ പോകുന്നു. അതേ നമ്മുടെ റിബൽ ടീം ഇവിടെ നിന്ന് സ്ഥലം കാലിയാക്കുന്നു. അതേ 11 സ്ലോട്ടിൽ കളിക്കുന്ന നമ്മളെ മച്ചന്മാരെ പേടിച്ചുകൊണ്ട് സ്ഥലം കാലിയാക്കുന്ന ടീം എവിൽ ക്രൂജിനെ പേടിച്ചുകൊണ്ട് സ്ഥലം കാലിയാക്കുന്ന ഒരു ദൃശ്യമാണ് നീ കൂടെ കാണാൻ സാധിക്കുന്നത്. അതേ നമ്മളെ ഇനി ഏതാണ് നമ്മുടെ 1947, അതേ നമ്മളെ 1947 ടീമിലേക്കൊന്ന് വരാം. 1947 ടീമിലേക്കൊന്ന് വരാം. അതേ അവിടെ ഒരു ഫൈറ്റ് നടക്കുന്നു. അതേ ഫോർ സ്ലോട്ടിൽ കളിക്കുന്ന അതേ എന്താ പറയുക, ചെന്ന് കയറ് പാപി ചെന്നത് പാതാളത്തിൽ എന്ന് പറയും പോലെയാണ് നമ്മുടെ സ്കെൽട്ടൺ ടീമിൻ്റെ. അതേ തൻ്റെ തണ്ടറിനെ നഷ്ടപ്പെട്ടു ചെന്ന് കയറിയിട്ടുള്ള നമ്മുടെ 1947 പിള്ളേരുടെ അടുത്തേക്ക്. അതേ നമ്മുടെ ദാദ പൊന്ന് മോനെ 1947 ചെവി അടിച്ച് കീറും പോലെയാണ് DP വിച്ചർ എന്ന പ്ലെയർ, അതേ സ്കെൽട്ടൻ്റെ വിച്ചർ എന്ന പ്ലെയർ 1947 PRP ചെവിക്കല്ലടിച്ചിരിക്കുന്ന പോലെയാണ് അദ്ദേഹം അടിച്ചു പൊളിച്ചിരിക്കുന്നത്. ബ്രോ സീറോ വെൽ 1 മിനിറ്റ് ബ്രോ, ഈ ഫൈറ്റ് ഒന്ന് കവർ ചെയ്യട്ടെ, ദെൻ നമുക്ക് പറയാം. അതേ അദ്ദേഹത്തിൻ്റെ കില്ല് കൺഫേം ചെയ്യുമോ കണ്ട് തന്നെ അറിയണം. ആ പൊന്നാര മൂത്ത്, അതേ നമ്മുടെ 1947 സ്കെയർ ക്രോക്കെതിരെ ഒരു കുതിരക്കോളം കൊടുക്കുന്നു. അതേ പക്ഷേ ഒന്നും സംഭവിക്കുന്നില്ല. അതേ നമ്മളുടെ സ്കെൽട്ടൺ ടീം അവിടെ OP കളി കാഴ്ചവെക്കുന്നു. അതേ എൻ്റെ പൊന്നുമോനെ ദാദ ഇറങ്ങി വരുന്നു. അതേ നമ്മളുടെ PRP അവിടെ മരണത്തിന് മല്ലിട്ട് കിടക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങളുടെ കാണാൻ സാധിക്കുന്നത്. PRP അതേ 1940 ഓൾ ചാറ്റ് സംസാരിക്കലേ മക്കളെ പ്ലീസ്, അതെനിക്ക് ഡിസ്റ്റർബൻസ് ആവും. അതേ നമ്മളുടെ സ്കെയർ ക്രോ അവിടെ എന്താ സ്കെയർ ക്രോ മാത്രം ബാക്കി നിൽക്കുന്നു. നമ്മുടെ 15 സ്ലോട്ടിൽ കളിക്കുന്ന നമ്മളെ മച്ചന്മാർ, അതേ നമ്മളുടെ 1947 ടീമിൻ്റെ സ്കെയർ ക്രോ മാത്രം ശേഷിക്കുന്നു. അതേ നമ്മളുടെ മച്ചാൻ മരണത്തിന് കീഴടങ്ങുന്നു, PRP അങ്ങനെ മരണത്തിന് കീഴടങ്ങുന്നു. അതേ തൻ്റെ ടീമിനൊരു നല്ലൊരു ബെറ്റർ പൊസിഷൻ അദ്ദേഹത്തിന് നേടാൻ ഞാൻ ആശംസിക്കുന്നു, നേടിക്കൊടുക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അദ്ദേഹത്തിന് പിന്മാറലല്ലാതെ വേറെ ഒരു എന്താ പറയുക, വേറെ വഴിയില്ലെന്ന് തന്നെ നമുക്ക് തീർത്തും പറയാം. അതേ നമ്മുടെ 24 സ്ലോട്ടിൽ കളിക്കുന്ന നമ്മുടെ TNT ടീം അതേ സ്കെൽട്ടൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ഇവിടെ ഒരു ത്രികോണ മത്സരം നടക്കാൻ സാധ്യതകളേറുന്നു. അതേ വിച്ചറും അതുപോലെ തന്നെ നിശാന്തും ദെൻ ദാദയുമെല്ലാം അവശേഷിക്കുന്നു. അതേ ഇവർ
ഒരാൾ പോയെങ്കിൽ എന്താ ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെയാണ് നമ്മളുടെ നമ്മളുടെ സ്കെൽട്ടൺ ടീം വരുന്നത്. അതെ, നമ്മളുടെ അടിപൊട്ടിക്കുന്നു അടിപൊട്ടുന്നു അടിപോ. പക്ഷേ നമ്മളെ ടി എൻ ഡി സിദ്ധിന്റെ വക ഒരു കുതിരപ്പവൻ കിട്ടിയിരിക്കുന്നു. നമ്മളെ നിഷാദിന്റെ നിഷാന്തിന്റെ നിഷാന്ത് ഒ പിയുടെ തല അടിച്ച് പൊളിച്ചിരിക്കുന്നു. അതായത് ബീസ്റ്റും സിദ്ധും അതുപോലെ തന്നെ ഏജന്റും ടി എൻ ഡിയുടെ കയറി ഭൂമിച്ചിക്ക് വാവ പുഷിനായി ശ്രമിക്കുമോ കണ്ട് തന്നെ അറിയണം. അതെ, സ്മോക്കൊക്കെ ഇട്ട് നിറച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നമ്മുടെ സ്കെൽട്ടൺ ടീം അവിടെ ട്രബിളിലാണെന്ന് തോന്നുന്നു. പക്ഷേ അദ്ദേഹത്തിനെ റിവൈവ് എടുത്തിരിക്കുന്നത് നിഷാദ് അവിടെ, സോറി നിഷാന്ത് ഒ പി അവിടെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതെ, നിങ്ങൾ ഈ ലൈവ് കാണുന്ന മച്ചവനാണ് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ദെൻ സബ് ചെയ്യാതെ മച്ചവനടി സബ് ചെയ്ത ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അതെ, നമ്മൾ കാണിച്ചുതരാം ബ്രോ. വെയിറ്റ് ബ്രോ, ഈ ഫൈറ്റ് ഒന്ന് കഴിയട്ടെ കേട്ടോ. സെവൻ സ്ലോട്ടിൽ കളിക്കുന്ന ടീമുണ്ട് ഇവിടെ. ദേ അടുത്തുണ്ട്, ദേ കേൾക്കുന്നു. ലോക്കോ 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 ടീംസ് ഉണ്ട്. അതെ, ഇവിടെ ഒരു റണ്ണ വിട്ട ഫൈറ്റ് നടക്കാൻ സാധ്യത കളയായിരുന്നു. ലോക്കോ ടീം കൂടി ഈ പരിസരത്തേക്ക് കടന്നു വരുന്നു. അതെ, നമ്മളുടെ ഫിഫ്റ്റി ഓ ലോക്കോ വളഞ്ഞിരിക്കുന്നു. ലോക്കോ ലോക്കോക്ക് ലോക്ക് കൊടുക്കുന്നു. ബ്ലേഡിനെ പിന്നിൽ നിന്നും കണ്ടുപൊത്തിയിരിക്കുന്നു. ദാദ അവിടെ ഫിനിഷ് ചെയ്യുന്നു, ഓൺ ദ സ്പോട്ടിൽ ഫിനിഷ് ചെയ്യുന്നു. നമ്മളുടെ സ്കെൽട്ടന്റെ ദാദ അവിടെ ഒ പി കളികൾ കാഴ്ചവെക്കുന്നു. അതെ, നമ്മളുടെ ലോക്കോയുടെ ബ്ലേഡിന് ബ്ലേഡ് വെച്ചിരിക്കുന്ന കാഴ്ച. അതെ, നമ്മളുടെ ദാദ ബ്ലേഡ് വെച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ലോക്കോ ടീം സ്ഥലം കാലിയാക്കുന്നു, വേറെ വഴിയില്ല. അതെ, നമ്മളുടെ ബ്ലേഡിന് ഇല്ല, പിന്മാറാൻ ഞങ്ങളില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ലോക്കോ ടീംസ് അവിടെ അതെ ടർബോക്കൊക്കെ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. കൊടുക്കൽ വാങ്ങലാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. 14 വാച്ചിങ്, താങ്ക് യു ഫോർ ദ സപ്പോർട്ട് ഗൈസ്. നിങ്ങൾ ലൈവ് കാണുന്ന മച്ചമാരണി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, തൻ സബ് ചെയ്ത മച്ചമാരണി സബ് ചെയ്ത ബെല്ലൈക്കൻ കൂടെ ഒന്ന് എന്നെ വിളിച്ചേക്ക. പോരി നേടിന് ഐശ്വര്യ നേടി എറിഞ്ഞിരിക്കുന്നു നമ്മുടെ ലോക്കോ ഏഞ്ചലിന്റെ വക. പക്ഷേ നമ്മളുടെ ദാദക്കും നിഷാന്ത് ഓപ്പിക്കും അത് ഏറ്റില്ല. അതെ, ഒരു ത്രികോണ മത്സരം നടക്കുന്നു. എഗെയിൻ 1-8, പക്ഷേ ഒന്നും മേക്കുന്നില്ല. നമ്മളെ ദാദ ഓ പി ആൻഡ് നിഷാന്ത് ഓ പി ഒരു എന്താ പറയുക, വൻമതിൽ തീർത്തിരിക്കുന്നു നമ്മളുടെ പൊന്നുമോനെ. കിട്ടിയിരിക്കുന്നു നൈക്കിന്റെ വക, തിരിച്ചും കിട്ടി. അങ്ങോട്ടും ഇങ്ങോട്ടും നേടുകൾ വാരി വിതറുന്ന ഇരു ടീമുകളെയുമാണ് നിങ്ങൾക്ക് ഇവിടെ ചിത്രങ്ങളിൽ നിന്നും കാണാൻ സാധിക്കുന്നത്. അതെ, നമ്മളെ പിന്നിൽ നിന്നും കണ്ടുപോത്താനായി നമ്മളെ ടി എൻ ടി ടീമും വരുന്നുണ്ട്. സിദ്ധും ബീസും അതുപോലെ തന്നെ ഏജന്റ് 47 വിളാടിയിട്ടുള്ള നമ്മളുടെ മച്ചാമാർ. അതെ, നിഷാന്ത് അവിടെ ബ്ലീഡിങ്ങിലാണ്. നിഷാന്തിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമോ കണ്ട് തന്നെ അറിയണം. പൊന്നുമോനെ ദാദ അവിടെ ഓടി വരുന്നുണ്ട്. ദാദക്കെതിരെ ഒരു നേട്, പക്ഷേ ഒന്നും മറ്റു സംഭവിക്കുന്നില്ല. നിഷാന്ത് അങ്ങനെ മരണത്തിന് കീഴടങ്ങുന്ന ഒരു കാഴ്ച, ദയനീയ കാഴ്ച. സ്കെൽട്ടൺ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഒരു ദയനീയ കാഴ്ച തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതെ, നമ്മളുടെ നൈക്കിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുമോ ടർബോ കണ്ട് തന്നെ അറിയണം. ടർബോ ഓൺ ഫയർ. അതെ, ടർബോ അങ്ങനെ തൻ്റെ നൻപനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ നമ്മളുടെ വിച്ചർ ഇൻ ട്രബിൾ എന്ന് തന്നെ തീർത്തും പറയാം. അതേ, നമ്മളെ 24 സ്ലോട്ടിൽ കളിക്കുന്ന നമ്മളെ മച്ചന്മാർ ഒരു ബോം ചിക്ക് വാ വാ പുഷിനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതെ, അവരിലേക്കൊന്ന് വരാം, അവരെന്ത് ചെയ്യുന്നു. അതേ, പിന്നിൽ നിന്നും കണ്ടുപൊത്താനായി ദാദയും വരുന്നു. ഒരു കൂട്ടടി പ്രതീക്ഷിക്കാൻ എനിക്ക് തോന്നുന്നു. ദാദയാകുമോ കണ്ട് തന്നെ അറിയണം. 3 ടീമുകൾ, ത്രികോണ മത്സരം. ജോർജോപ്പോൾ സിറ്റി അങ്ങനെ യുദ്ധം നടക്കുന്നു. ജോർജോപ്പോൾ സിറ്റി അവിടെ യുദ്ധ സമാനമായിട്ടുള്ളൊരു മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ടി എൻ ടിയുടെ പേസ് വരുന്നു. സിദ് പൊന്നുമോനെ വിച്ചറയുടെ തലയടിച്ച് വീഴുന്ന ഒരു കാഴ്ച. വിച്ചിനെ ഓൺ ദ സ്പോട്ടിൽ തീർക്കുന്നു നമ്മുടെ ടി എൻ ടിയുടെ മക്കൾ അവിടെ സീനാക്കുന്ന കാഴ്ച. അതേ, നമ്മളുടെ ദാദക്കൊരു കുതിരപ്പവൻ കൊടുക്കാനായി വരുന്നു ലോക്കോ ടീം. അദ്ദേഹം അടി നിർത്തു സാർ, എന്താ വെട്ടത്തിലെ ജഗതി അടിക്കുന്നവരെ അടിച്ചുകൊണ്ടിരിക്കുന്നത്, അടി നിർത്തു പ്ലീസ്. ദാദക്കായിട്ട് ദാദക്കെതിരെ നമ്മുടെ ലോക്കോ ടീം വരുന്നു. ലോക്കോയുടെ മക്കൾ വരുന്നു, ഒന്ന് മോനെ നോക്കാക്കുന്നു. ദാദ ഓൺ ദ സ്പോട്ട് ഫിനിഷ് ചെയ്യാൻ പോകുന്നു, പക്ഷെ ഫിനിഷ് ചെയ്യുന്നില്ല. അതെ, സ്കോർ ഡ്രൈവ് ചെയ്യുമോ? ഒരു രണ്ടപ്പെട്ട കളി കാണാൻ സാധിക്കുന്നു. നമ്മളുടെ ദാദ ലോക്കോയുടെ വന്ന മച്ചാമാരൊക്കെ അങ്ങോട്ട് അടിച്ചിടുന്ന ഒരു കാഴ്ച. അതെ, പൊന്നുമോനെ രണ്ട് ലോക്ക് ദാദയുടെ ഒരു മനോഹരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ പേര് പോലെ തന്നെ അദ്ദേഹം ഒരു ദാദയാകുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതെ, രണ്ട് നോക്കിട്ടിരിക്കുന്നു നമ്മുടെ ദാദ ഓ പി ആകുന്നു. അതെ, ഫിനിഷ് ചെയ്യുന്നു. അതെ, ഏഞ്ചൽ മാത്രം ശേഷിക്കുന്നു. ലോക്കോയുടെ ലോക്കോ ഏഞ്ചൽ അടിക്കുമോ കണ്ട് തന്നെ അറിയണം. ദാദ ഏഞ്ചൽ 1 HP നിൽക്കുന്നു. ദാദ ഓൺ ഫയർ. അതെ, ദാദ അവിടെ ഒ പി കളി കാഴ്ചവെക്കുന്നു. അതെ, എനിക്ക് തോന്നുന്നു 7 സ്ലോട്ടിൽ കളിക്കുന്നു നമ്മളെ ഓ ഏഞ്ചൽ 1 HP. അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്, അതായത് നൻപനായിട്ടുള്ള നൈക്കിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ട് ലാസ്റ്റ് അറ്റ് ദ ടൈം 24 സ്ലോട്ടിൽ കളിക്കുന്ന നമ്മളെ ടി എൻ ടി ടീം അവിടെ പുഷിനായി കയറുന്നു. അതെ, ബാക്ക് ടു ബാക്ക് ഫൈറ്റാണ് നമ്മളുടെ മജാമാർ. അതെ, നമ്മളുടെ നൈക്കിൻ്റെ കിൽ അങ്ങനെ കൺഫേം ചെയ്യുന്നു. അതെ, നമ്മളുടെ ദാദ ഇൻ ട്രബിൾ എന്ന് തന്നെ തീർത്തും പറയാം. ദാദയ്ക്കായി മുറവിളി കൂട്ടുന്ന നമ്മളെ മച്ചാമാരെയാണ്.
കമന്ററിയും ഇമ്പ്രൂവ് ആക്കാനാണ്. ഇതിനും ഇമ്പ്രൂവ് ആക്കാൻ എങ്ങനെയാണ്? അതെ പൊന്നാട് മുത്തുകള നമ്മളുടെ ദാദ എഗെയിൻ ഫയർ എന്ന് പറഞ്ഞിട്ടും പറയാം. ബീസിനെ അടിച്ച് ഫിനിഷ് ചെയ്യുന്നു ദാദാ എഗെയിൻ ഫയർ. ഒ പി കളികൾ കാഴ്ചവെക്കുന്നു നമ്മളെ ദാദ മുത്ത്. അതെ നമ്മളുടെ സ്കെൽട്ടന്റെ ദാദ ഇപ്പോൾ തന്നെ അദ്ദേഹം എത്ര കില്ലൊക്കെ എടുത്തു. അതെ എനിക്ക് തോന്നുന്നു അദ്ദേഹം 4 kill എടുത്തിരിക്കുന്നു. അതെ നമ്മുടെ ടി എൻ ടിയുടെ സിദ്ധ് കടന്നു വരുന്നു. അദ്ദേഹത്തിന് കൊടുക്കുമോ കുതിരപ്പവൻ? കണ്ടു തന്നെ ആരാണ് നമ്മുടെ ടി എൻ ടിയുടെ സിദ്ധ് അവിടെ നിൽക്കുന്നുണ്ട്. അതെ നമ്മളെ ദാദയെ ലക്ഷ്യമാക്കിക്കൊണ്ട് അദ്ദേഹം കടന്നു വരുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ടി എൻ ടിയുടെ സിദ്ധ് വരുന്നു. ദാദ 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 ദാദക്കെതിരെ വീഴ്ത്തുന്നു. കളി കാഴ്ചവെക്കുന്നു സ്കെൽട്ടന്റെ ദാദ അവിടെ ഫിനിഷ് ചെയ്യുന്നു. ഇല്ല ചെയ്യുന്നില്ല. അതെ ചെയ്യുന്നു. ലാസ്റ്റ് മാൻ ഏജന്റ് വരുന്നു. ഏജന്റ് വരുന്നു സോണിന്റെ കടന്നു വരും. അതെ മൂന്ന് ടീമുകൾ ഒരു മനോഹരമായിട്ടുള്ള ഒരു ഫൈറ്റ് തന്നെ കാണാൻ സാധിക്കുന്നു. എന്റെ പൊന്നു മോനെ. അതെ നമ്മളുടെ ഏജന്റിനെ തീർത്തുകൊണ്ട് ലോക്കോ ഏഞ്ചൽ അവിടെ ഒ പി കളി കാഴ്ചവെക്കുന്നു. അതെ ഇവിടെ നമ്മളെ സോറി ജോർജ് അപ്പോൾ സിറ്റി. താങ്ക് യു ബ്രോ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. അതെ നമ്മളുടെ ലോക്കോ ഏഞ്ചൽ മാത്രം ശേഷിക്കുന്നു. അതെ എനിക്ക് തോന്നുന്നു നമ്മളുടെ സ്കെൽട്ടന്റെ ദാദയും ലോക്കോയുടെ ഏഞ്ചലും മുഖാമുഖം ഏറ്റുമുട്ടുന്നു. ഒ പി ഒ പി എന്ന് തന്നെ തീർത്തും പറയാം. നമ്മളുടെ സ്കെൽട്ടന്റെ ദാദ ഒ പി പ്ലേ ഒരു രക്ഷയിൽ അദ്ദേഹം വന്നവന്മാരെയൊക്കെ പന്നിക്കിടുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ലോക്കോ ഏഞ്ചൽ ദാദ എന്ന വൻമരത്തെ പീതെറിയുമോ കണ്ടു തന്നെ അറിയണം. അതിനെ ഞാൻ കാത്തിരിക്കുന്നു. ഞാൻ നിങ്ങളുടെ സ്വന്തം ഹൈ റേഞ്ച് മണി. നിങ്ങൾ ഈ ലൈവ് കാണുന്ന മജാമാരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ദെൻ സബ് ചെയ്ത മജാമാരാണെങ്കിൽ സബ് ചെയ്ത ബെലൈക്കനോട് ഇന്ന് എനേബിൾ ചെയ്യുക എന്ന് തന്നെ എനിക്ക് തീർത്തും പറയാനുള്ള. താങ്ക് യു ബ്രോ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. അതേ നമ്മളുടെ ലോക്കോ ഏഞ്ചൽ ഒരു സ്മോക്കൊക്കെ ഇട്ടിട്ട് കയറി വരുന്ന നമ്മളുടെ കയറി വരാൻ പോകുന്ന നമ്മളെ മച്ചാനെ തീർക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. ദാദ നിങ്ങൾ എന്ത് ചെയ്യുന്നു? അവിടെ വേറെ അടിയൊക്കെ നടക്കുന്നുണ്ടോ? നമ്മുടെ സോറി ഗൈസ്, നമ്മുടെ ടി എം ടി എവിൽ, ടി എം ടി എവിൽ 11 slot കളിക്കുന്ന നമ്മളെ മച്ചന്മാരിലേക്ക് ഒന്ന് വരാം. 11 slot കളിക്കുന്ന നമ്മളെ എവിലിൻ്റെ ടീമിലേക്കൊക്കെ ഒന്ന് വരാം. അതേ അതേ 2nd slot കളിക്കുന്ന നമ്മളെ മച്ചന്മാർ, അതേ നമ്മുടെ റിപ്പലക്സ് ടീമും അതുപോലെ തന്നെ 11 slot കളിക്കുന്ന നമ്മളെ മച്ചന്മാരും തമ്മിൽ ഒരു ഫേസ് ടു ഫേസ് ഫൈറ്റാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. റിബലിൻ്റെ മച്ചന്മാർ അടിപൊടിക്കുന്നു. അതേ അതുപോലെ തന്നെ D7 മച്ചന്മാരിലേക്കൊക്കെ ഒന്ന് വരാം പ്ലീസ്. നല്ല അടി അവിടെ ഇവിടെയൊക്കെ അടിയൊക്കെ പൊട്ടുന്നുണ്ട്. ലോക്കോ ഏഞ്ചൽ അങ്ങനെ തീർന്നിരിക്കുന്നു. നമ്മുടെ ദാദ അവിടെ ഒ പി കളി കാഴ്ചവെച്ചിരിക്കുന്നു. ദാദ ഇപ്പോൾ തന്നെ 6 kill എടുത്തുകൊണ്ട് തങ്ങളുടെ ടീമിനെ ഒരു ബെറ്റർ പൊസിഷൻ എത്തിക്കട്ടെ എന്ന് തന്നെ ഞാൻ ആശംസിക്കുന്നു. അത് നമ്മളുടെ ടി എം എവിൽ ടീമിനെതിരെ വലവിരിക്കുന്നു. സോറി, എവിൽ ക്രൂസിനെതിരെ, ടീം എവിൽ ക്രൂസിനെതിരെ വലവിരിക്കുന്ന റിബലക്സ് ടീമിനെയാണ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഹൈപ്പറും വൈപ്പറും അതുപോലെ തന്നെ നമ്മളുടെ മച്ചാമാരും. ഓ പൊന്നുമോനെ, ഹൈപ്പറിനൊരു ഹൈപ്പർ അടി കൊടുക്കുന്നു. നമ്മളുടെ ഡിങ്കിൻ്റെ വക ഒരു ഹൈപ്പർ അടി. അതെ വൈപ്പർ വരുന്നു ഹൈപ്പറിനെ രക്ഷിക്കാനായി. കണ്ടു തന്നെ അറിയണം എത്രത്തോളം ഫലപ്രദമാകും. അതേ ഒരു ബൂം ചിക്ക് വാവ പുഷിനെ ശ്രമിക്കുന്നു. 11 slot കളിക്കുന്നു നമ്മളെ മച്ചാമാർ. അതെ ഡിങ്കൻ, ഡിങ്കൻ ലേക്ക് വരാം. ഡിങ്കൻ ദൈവമാണ്, പക്ഷേ നമ്മളുടെ റിബൽ ടീമിന്, റിബൽ ടീമിനൊരു ചെകുത്താനാകുന്ന കാഴ്ച. വൈപ്പറിനും കൊടുത്തിരിക്കുന്ന ഒരു കുതിരപ്പാവൻ. അതേ നമ്മളുടെ റിബലിലെ ലാസ്റ്റ് മാൻ മാത്രം ശേഷിക്കുന്നു. അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് കണ്ടു തന്നെ അറിയണം. അതേ പൊന്നാറ മുത്തേ കാണണം. 0 squad വരാം ബ്രോ, 0 squad വരാം. യാ അതേ നമ്മളുടെ റിബൽ ടീം അങ്ങനെ ഇന്നത്തെ മാച്ചിനോട് ഇവിടെ പറയുന്നു. ശേഷിക്കുന്നത് 17 teams 48 alive. അതേ 11 slot കളിക്കുന്ന നമ്മുടെ എബിൾ ടീം അങ്ങനെ ഒ പി കളികൾ കാഴ്ചവെക്കുന്നു. അതേ നമുക്ക് കാണണം ഇനി നമ്മളുടെ 0 teamസിനെയൊക്കെ കാണിക്കാൻ പറഞ്ഞു. 16 slot കളിക്കുന്ന നമ്മളെ മച്ചന്മാർ. അതേ എനിക്ക് നമ്മുടെ 0 team 0-0-0 മച്ചന്മാർ 0 kill ഇവിടെ സേഫ് മൂഡിലാണ്. അതേ നമ്മളുടെ എസ് വി ടി ടീം വരുന്നു. അതേ 3rd slot കളിക്കുന്ന നമ്മുടെ എസ് വി ടിയുടെ മച്ചന്മാർ അടിപൊട്ടിക്കുന്നുണ്ട്. അതെ അവരുടെ ഒരു ഫൈറ്റ് എനിക്ക് മിസ്സായി. അതെ 25th slot കളിക്കുന്ന നമ്മളെ മച്ചന്മാർക്ക് എനിക്ക് തോന്നുന്നു 25th slot കളിക്കുന്ന നമ്മളുടെ മച്ചന്മാർ. അതേ നമ്മളുടെ ടി എം എം ഐ എസ് എസ് ടീമിനെതിരെ നമ്മളുടെ എസ് വി ടി ടീം ഒരു ആധിപത്യം സ്ഥാപിച്ചു എന്ന് തോന്നുന്നു. അതേ നമ്മളുടെ ഷിറിനെയാണ്, ഐ എസ് എസ് ഷിറിനെയാണ് നമ്മളെ മച്ചന്മാർ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇനി ശേഷിക്കുന്നത് 17 teams 47 alive എന്ന് തന്നെ ദൈവത്തും പറയാം. ലൈവ് കാണുന്ന മച്ചന്മാരൊക്കെ ലൈക്ക് ചെയ്യട്ടോ. നിങ്ങൾ 22 വാച്ചിങ് ഒക്കെ ഉണ്ട്, പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്ത് നമ്മൾ 25 likes എന്താ പ്രതീക്ഷിക്കുന്നത്. ഒന്ന് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്യട്ടെ ഗൈസ്. വൂൾഫ് ടീം, വൂൾഫിൻ്റെ 20 slot കളിക്കുന്നത് വൂൾഫില്ലേ, വൂൾഫിൻ്റെ ലാസ്റ്റ് മാനാണ്. അതേ നമ്മളുടെ ജാവ് ആണ്, ജാവ്. അതേ മോനെ TWB ഏതാടോ ടീം. ഓ 19 slot കളിക്കുന്ന നമ്മുടെ ടി ഡബ്ല്യു ടീമിൻ്റെ അടുത്തൊരു ഫൈറ്റ്. അതെ പുകയുന്ന വണ്ടിയിൽ പായുന്ന നമ്മളുടെ പാബ്ലോയും ലെവിസിനെയുമാണ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പൊന്നാര മുത്തേ നമ്മളുടെ ലെവിസ് ആൻഡ് പാബ്ലോ
പുകയുന്ന വണ്ടിയിൽ പോകുന്ന ടീമിനെയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ചുറ്റും ടീമുകൾ, അതെ, സോണിന്റെ ഉള്ളിൽ മിക്ക ടീമുകളും പ്രവേശിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ടി ഡബ്ല്യു ടീമിന്റെ രണ്ട് പ്ലെയർ അങ്ങനെ വിസാർഡും ഹിറ്റ്മാനും നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു കാഴ്ച. പാബ്ലോവും ലെവിസും മാത്രം ശേഷിക്കുന്നു. തൻ്റെ ടീമിനൊരു ബെറ്റർ പൊസിഷൻ നൽകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതുപോലെ തന്നെ 17 സ്ലോട്ടിൽ കളിക്കും നമ്മുടെ മച്ചന്മാർ. അതേ, നമ്മളുടെ 17 സ്ലോട്ടിൽ കളിക്കും നമ്മുടെ ബ്ലാക്ക് ലിസ്റ്റഡ് ടീമിൻ്റെ മൂന്ന് മച്ചന്മാരുമുണ്ട് ഇവിടെ. കിഡും അതുപോലെ തന്നെ ഹില്ലസും അതുപോലെ തന്നെ കേരളയും എല്ലാം അടിയിട്ടുള്ള നമ്മുടെ ബ്ലാക്ക് ടീംസിൻ്റെ മച്ചന്മാർ ഇവിടെ ലൂട്ടി നടന്ന് നടക്കുന്ന ഒരു കാഴ്ച. മൂന്ന് കില്ലൊക്കെ എടുത്തിട്ടുണ്ട് ഒപ്പി തന്നെ, പക്ഷെ അതൊന്നും കാണാൻ പറ്റിയില്ല. കാരണം അവിടെ ഒരു വൺ മാൻ ഷോ ഉണ്ടായിരുന്നു നമ്മളുടെ മച്ചന്മാരുടെ. ആരുടെയാണ്? നമ്മളെ സ്കെൽട്ടൻ ദാദയുടെ ഒരു വൺ മാൻ ഷോ നമുക്ക് അവിടെ കാണാൻ സാധിച്ചു. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇതാണ് നമ്മളവിടെ അതിലങ്ങ് വീണുപോയി. അതുകൊണ്ടാണ് ഗെയ്സ്, സോറി. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ റോക്ക് ടീമിലേക്കൊക്കെ വരാം. 14 സ്ലോട്ടിൽ കളിക്കും നമ്മുടെ റോക്ക് ടീമിലേക്കൊന്ന് വരാം. റോക്കിൻ്റെ മച്ചന്മാർ, റോക്കിൻ്റെ സൈക്ലോപ്പിനെ നഷ്ടമായിട്ടുള്ള റോക്ക് ടീം, പ്രൊഫസറും അതുപോലെ തന്നെ ഹീമാനും ടൈസനും അടങ്ങിയിട്ടുള്ള നമ്മളുടെ റോക്ക് ടീം എന്ത് ചെയ്യുന്നു? സ്കോപ്പൊക്കെ വെച്ച് നോക്കുകയാണ്. നമ്മുടെ 11 സ്ലോട്ടിൽ കളിക്കുന്ന നമ്മളുടെ എവിൽ ടീം തൊട്ട് ആ മലയുടെ അപ്പുറത്തുണ്ട്. അപ്പോൾ അവരൊക്കെ കടന്നു വന്നിട്ടുണ്ട്. ഇവിടെ ഒരു നല്ല അതിമനോഹരമായിട്ടുള്ളൊരു ഫൈറ്റ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ 6 സ്ലോട്ടിൽ കളിക്കുന്ന നമ്മളുടെ മൈനോട്ടർ ടീമിനല്ലേ ആ ടീമിന് പേര്? യെസ്, അതെ, ആൽവിൻ സേവിയർ അവിടെ 2 കില്ലൊക്കെ എടുത്ത് നിൽക്കുന്നുണ്ട് നമ്മുടെ മൈനോട്ടർ ടീമിന് വേണ്ടി. അതെ, ടൈറ്റനും അതുപോലെ തന്നെ ആൽവിൻ സേവിയർ മാത്രം ശേഷിക്കുന്നു നമ്മുടെ 6 സ്ലോട്ടിൽ കളിക്കുന്ന നമ്മുടെ മച്ചാന്മാരുടെ. അതെ, അതുപോലെ തന്നെ നമുക്ക് ഫുൾ സ്ലോ, അതെ, നമ്മളുടെ IVTS ടീമിൻ്റെ മച്ചാന്മാർ ഇവിടെ സേഫ് ആണെന്ന് തോന്നുന്നു. വേറെ ടീമുകളൊന്നുമില്ല. അതെ, നമ്മളുടെ എവിടെയാണ് ഇത്? നമ്മുടെ കോറിയുടെ പരിസര പ്രദേശങ്ങളിൽ ലൂട്ടടിക്കുന്ന മച്ചാന്മാരെയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് നമ്മളുടെ 25th സ്ലോട്ടിൽ കളിക്കുന്ന നമ്മളുടെ മച്ചാന്മാർ, അതെ, 25th സ്ലോട്ടിൽ കളിക്കുന്ന നമ്മളുടെ മച്ചാന്മാർ സ്റ്റിൽ അലൈവ് ആണ്. അതെ, നമ്മളെ 3rd സ്ലോട്ടിൽ കളിക്കുന്ന നമ്മളെ മച്ചാന്മാരുടെ അടുത്ത് തൊട്ടടുത്തുണ്ട്. അതെ, സ്മോക്കുകളൊക്കെ വാരി വിതറുന്നു. സ്കോബി അവിടെ അടിതെറ്റ് വീഴുന്നു. മിക്കോ അവിടെ 1 HP ലോടുന്നൊരു കാഴ്ച. എൻ്റെ പൊന്നു മോനെ, തലനാരിയേക്ക് രക്ഷപ്പെട്ട ഒരു കാഴ്ച. അദ്ദേഹത്തിന് വേറെ വഴിയില്ല. ഇപ്പോൾ ഒരു ബൂംചിക്ക് വാവ പുഷിന് വന്നിട്ടുണ്ട്. തീരും നമ്മളെ മിക്കോ. ISS മിക്കോയുടെ ലൈഫ് നിങ്ങൾ നോക്കുക. തലനാരിയേക്ക് രക്ഷപ്പെട്ട് ചെന്ന് കയറാൻ പോകുന്ന ദുരന്തത്തിലേക്ക് അത് കണ്ടു തന്നെ അറിയണം. നമ്മുടെ C11 ടീമുണ്ട് തൊട്ടവിടെ തന്നെ ചെന്ന് കയറാൻ പോകുന്ന ആ ഒരു ഏരിയ, സീൻ ഏരിയ ആകുന്നു. അതേ, മരണത്തെ ചെന്ന് പേടിച്ച് കയറി ചെല്ലാൻ പോകുന്ന അദ്ദേഹം മരണത്തിലേക്ക് ആകുമ്പോൾ കണ്ട് തന്നെ അറിയണം. പൊന്നുമോനെ, ISS മിക്കോക്കെ എന്ന് ചെന്ന് കയറുന്നത് അദ്ദേഹത്തിൻ്റെ ആ ദയനീയ മരണം കാണാൻ സാധിക്കുമോ എനിക്ക്? അതെ, നമ്മളുടെ മിക്കോ, അതെ, നമ്മളുടെ C11 ടീം അവിടെ. ആ മോനെ, നമ്മുടെ മോൺസ്റ്റർ ടൺ 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 ടൺ. അതെ, നമ്മളുടെ സ്കെൽട്ടൻ ദാദാ ദ മോൺസ്റ്റർ, 1 and only മോൺസ്റ്റർ. 6 കില്ലൊക്കെ എഴുതുകൊണ്ട് 2 സ്കോഡ് വൈപ്പ് ചെയ്ത നമ്മളുടെ സ്കെൽട്ടൻ ദാദാ അവിടെ നെഞ്ചും വിരിച്ചുകൊണ്ട് ചങ്കുറ്റി തുടങ്ങി നിൽക്കുന്ന ഒരു കാഴ്ച. പൊന്നുമോനെ, C11 ടീമിനെതിരെ വെടിമുണ്ടകൾ തീർക്കുന്ന നമ്മളുടെ മച്ചാന്മാരെയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. സ്കെൽട്ടൻ ദാദാ പിന്മാറാൻ ഞാനില്ല എന്ന് പറയുന്നു. അതേ, സ്കെൽട്ടൻ ദാദക്കെതിരെ തുരുതുരാ നേടുകൾ എറിയുന്നു. അങ്ങനെ മരണത്തിന് മുന്നിൽ കീഴടങ്ങുന്നു നമ്മളുടെ C11 കരുത്തുറ്റ പോരാളികൾക്ക് മുന്നിൽ കീഴടങ്ങുന്ന നമ്മളുടെ സ്കെൽട്ടൻ ദാദയെയാണ് നിങ്ങളുടെ ചിത്രങ്ങളിൽ നിന്നും കാണാൻ സാധിക്കുന്നത്. സീറോ ടീമിനെതിരെ അടിപൊട്ടിക്കുന്നു. 16 സ്ലോട്ടിൽ കളിക്കുന്ന നമ്മളെ സീറോ ടീമിൻ്റെ അപ്പുക്കുട്ടൻ അവിടെ തീർത്തിരിക്കുന്നു. അപ്പുക്കുട്ടൻ അവിടെ വീണിരിക്കുന്നു. അപ്പുക്കുട്ടൻ, നിങ്ങൾക്ക് എന്ത് പറ്റി എന്ന് എനിക്കറിയില്ല. നമ്മളുടെ IVTS ചുഞ്ചുവൊക്കെ വീണെടുക്കുന്നു. നമ്മുടെ ഹൈപ്പർ TFC ടീമിൻ്റെ ഹൈപ്പറു, എൻ്റെ പൊന്നുമോനെ, കൂട്ടയടി റണ്ണവിട്ട കളി കാണാൻ സാധിക്കുന്നു നമ്മളുടെ മച്ചന്മാർ. അതേ മോനെ, നമ്മുടെ ബാബയൊക്കെ അടിച്ച് തൂഫാനാക്കുന്നു. ആരാടാ ഇവിടെ വൈപ്പായോ? ശേഷിക്കുന്നത് 16 ടീമുകൾ. അതേ, 13 സ്ലോട്ടിൽ കളിക്കുന്ന നമ്മളുടെ മച്ചന്മാരുണ്ട്. അതേ, നമ്മളുടെ ഫാൽക്കൻ ക്രൂലെ പിള്ളേർ അവിടെ നോക്കായി കിടക്കുന്നുണ്ട്. അതെ, അങ്ങോട്ടേക്കൊന്ന് കണ്ണോടിക്കാം. നമ്മുടെ ഡിസ്ട്രോയർക്കൊക്കെ ഡിസ്ട്രോയ് ചെയ്ത് കിടക്കുന്നു. അതെ, നമ്മുടെ പാക്കൊക്കെ അവിടെ റിവൈവിനായി കാത്തു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതെ, നമ്മുടെ 13 സ്ലോട്ടിൽ കളിക്കുന്ന നമ്മുടെ ഫാൽക്കൻ ക്രൂ ടീം അവിടെ ട്രബിളിലാണ്. പൊന്നു മോനെ, മിക്കോ അവിടെ വീണിട്ടുണ്ട്. അതെ, ശേഷിക്കുന്നത് 15 ടീമുകളും 41 അലൈവുമാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ലൈവ് കാണുന്ന മച്ചാൻ പറയേണ്ടി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ദെൻ സബ് ചെയ്യാത്ത മച്ചാൻ പറയേണ്ടി സബ് ചെയ്ത് ബെല്ലൈക്കിന് കൂടി ഒന്ന് എനേബിൾ ചെയ്യുക എന്ന് തന്നെ തീർത്ത് പറയാം. നമ്മുടെ ബാബയാകെ അതോട് കൂട്ടടി, ചുഞ്ചുവൊക്കെ ചുഞ്ചു മരണത്തിന് മുന്നിൽ കീഴടങ്ങുന്ന ഒരു ദയനീയ കാഴ്ചയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതെ, നമ്മളുടെ IVTSന്റെ ചുഞ്ചു അവിടെ മരണപ്പെടുന്നു. നിര്യാതനാവും
വന്ന് ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണാൻ സാധിക്കുന്നത്. സീറോയുടെ മക്കൾ എന്ത് ചെയ്യും? കണ്ടു തന്നെ അറിയണം. നമ്മുടെ വൈപ്പറും അതുപോലെ തന്നെ ഡ്യൂഡ്, ഈസ് എ ഡ്യൂഡ്, ഡ്യൂഡ് ആകുമോ? ഡ്യൂഡ് കണ്ടു തന്നെ അറിയാം. ഡ്യൂഡാണ് ഒരു കില്ലൊക്കെ എടുത്തിട്ട് നമ്മുടെ സീറോ ടീമിന് വേണ്ടി. മണി സാർ, യാ അർജുൻ ബ്രോ, വെൽക്കം ടു ദ സ്ട്രീം മാൻ. അതെ, നമ്മളെ ഓ പൊന്നു മോനെ, ഇവിടെ ഒരു കൂട്ടയടി റണ്ണവിട്ട കളി ഇവിടെ കാണാൻ സാധിക്കുന്നു. അതെ, നയൻറ്റീസ് റോഡി കളിക്കുന്ന നമ്മളെ മച്ചാമാർ പാബ്ലോ ലെവിസും പൊന്നു മോനെ ബേസിലെ പിന്നിൽ നിന്നും കണ്ണു പൊത്തിയിരിക്കുന്നു നമ്മളെ മച്ചാമാർ. അതെ, എൻ്റെ പൊന്നാറ് മുത്തുക്കളെ, നിങ്ങളിത് കാണുക. തേർട്ടീസ് റോഡി കളിക്കുന്ന നമ്മളെ ശിവയൊക്കെ അവിടെ ഒ പി കളികൾ കാഴ്ചവെക്കുന്നു. സി ഇലവൻ്റെ ഡെഡ് ഷോട്ട് അവിടെ മരണത്തിന് മുന്നിൽ, മരണത്തിന് മല്ലിട്ട് കിടക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങളുടെ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ നമ്മളെ സി ഇലവൻ്റെ പിൻ പൊന്നു മക്കൾ അങ്ങനെ നമ്മളെ മച്ചന്മാരെ തീർത്തിരിക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. സി ഇലവൻ ടീം അവിടെ ഒ പി കളികൾ തുടരുന്നു. സി ഇലവൻ്റെ ഒ പി കളികൾ തുടരുന്നു. 23rd സ്ലോട്ടിൽ കളിക്കുന്ന നമ്മളെ സി ഇലവൻ്റെ മച്ചന്മാർ, അതെ ഡെഡ് ഷോട്ട് അവിടെ മരണത്തിന് മുന്നിൽ കീഴടങ്ങിയിരിക്കുന്നു. അതെ, 9th സ്ലോട്ടിൽ കളിക്കുന്ന നമ്മളെ മച്ചന്മാർ ഒ പി കളികൾ കാഴ്ചവെക്കുന്നു. ബേസ്മെൻ ലെജൻഡ്സ് അവിടെ ഒ പി കളികൾ കാഴ്ചവെക്കുന്നു. അതെ, സി ഇലവൻ ടീമിൻ്റെ മച്ചന്മാർ, അതെ എനിക്ക് തോന്നുന്നു ഡെഡ് ഷോട്ട് അവിടെ മരണപ്പെട്ടിട്ടുണ്ട്. ബാക്കി നമ്മുടെ എൽ പി ഉണ്ട്, ബ്ലാക്ക് മമ്പയും ഉണ്ട്. അതെ, പൊന്നാറ് മുത്തുകൾ നമ്മുടെ സീറോ ടീം ഡ്യൂഡ് അങ്ങനെ തീർന്നിട്ടുണ്ട്. സീറോ ടീം അവിടെ തീർന്നിട്ടുണ്ട്. നമ്മളുടെ ഐ വി ടി എസ് ടീം, ഓ മാൻ, നമ്മുടെ ഐ വി ടി എസ് ടീം അവിടെ ഫയർ ഒ പി കളി കാഴ്ചവെച്ചിട്ടുണ്ട് പൊന്നാറ് മുത്തുക്കളെ. അതേ, നമ്മുടെ ഐ വി ടി എസ് ടീം അങ്ങനെ സീറോ ടീമിൻ്റെ പ്രയാണത്തിന് തടങ്ങ് വെച്ചിരിക്കുന്ന ഒരു കാഴ്ച. അതേ, നമ്മളെ സീറോ ടീമിൻ്റെ ഇന്നത്തെ പ്രയാണം അവസാനിപ്പിച്ചിരിക്കുന്ന ഒരു കാഴ്ച. യാ ബോയ് ആർ ഗഫൂർ, വെൽക്കം ടു ദ സ്ട്രീം. അതേ, പൊന്നുമോനെ എസ് വി ടിയുടെ കുട്ടാപ്പി അടിതെറ്റി വീഴുന്നു. എസ് വി ടിയുടെ കുട്ടാപ്പി അടിതെറ്റി വീഴുന്നു. അതേ, പൊന്നുമുത്തുക്കളെ എസ് വി ടിയുടെ, അതേ പൊന്നുമോനെ നമ്മുടെ കൂട്ടയടി കുട്ടാപ്പി അവിടെ വീണു. അതേ, നമ്മുടെ എസ് വി ടി ടീം ഇന്നത്തെ മാച്ചിനോട് ഇവിടെ പറയുന്നു. അതേ, ആൽവിൻ സേവിയർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇലവൻ ഷോട്ടിൽ കളിക്കുന്ന നമ്മളെ മച്ചന്മാർ, അതേ ആരാണ് ഇലവൻ ഷോട്ടിൽ കളിക്കുന്നത്? നമ്മുടെ എവിൽ ക്രൂഡ്സ് അവിടെയുണ്ട്, എവിൽ ക്രൂഡ്സിൻ്റെ മച്ചന്മാരുണ്ട്. അതുപോലെ തന്നെ ആൽവിൻ സേവിയർ ഉണ്ട്, ടൈറ്റനും വരുന്നുണ്ട്. അതേ, നമ്മുടെ 18th ഷോട്ടിൽ കളിക്കുന്ന നമ്മളെ മച്ചന്മാർ, അതേ നമ്മളുടെ പ്രോക്സി ടീം എത്ര കില്ലൊക്കെ ഉണ്ട് നമ്മുടെ പ്രോക്സി മച്ചന്മാർക്ക്? ഫൈറ്റ് ഞാൻ കവർ ചെയ്യട്ടെ ബ്രോ. അതേ, നമ്മളുടെ സ്ക്രൂ വൈറ്റി അങ്ങനെ തീർന്നിട്ടുണ്ട്. അതേ, 15th റോഡിൽ കളിക്കുന്ന നമ്മളുടെ മച്ചന്മാർ ഇന്നത്തെ മാച്ചിനോട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതേ, സോൺ ചെറുതായി വരുന്നുണ്ട്. സോണിൻ്റെ ഒരു അവസ്ഥ നമുക്ക് കാണാം. സോൺ വളരെ വളരെ ചെറുതായിട്ടുണ്ട്. അതേ, ശേഷിക്കുന്നത് 11 ടീമുകളും 27 അല്ലേ. എൻ്റെ പൊന്നുമോനെ ജാങ്കോ പി എക്സ് ഒക്കെ ഡിങ്ങനെയൊക്കെ അടിച്ചിരുന്നുണ്ട്. അതെ, ജാങ്കോ എവിടെ? ജാങ്കോ 18th സ്ലോട്ടിൽ കളിക്കുന്ന നമ്മളെ ജാങ്കോ പെടുത്തിയിരിക്കുന്നു നമ്മളെ മച്ചാൻ. അതെ, 11th സ്ലോട്ടിൽ കളിക്കുന്ന നമ്മളെ ഏവിൽ ക്രൂഡ്സിൻ്റെ ഡിങ്കനെ അടിച്ച് കീപ്പെടുത്തിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് മരണത്തിന് വിട്ടുകൊടുക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ നൻപന്മാർ. അതെ, എം ടിയും അതുപോലെ തന്നെ സോളും തൊട്ട് പിന്നിൽ നമ്മുടെ 17th സ്ലോട്ടിൽ കളിക്കുന്ന നമ്മളെ ബ്ലാക്ക് ലിസ്റ്റഡ് മച്ചന്മാരുണ്ട്. അതുപോലെ തന്നെ 18th സ്ലോട്ടിൽ കളിക്കുന്ന നമ്മളെ പ്രോക്സി ടീമുണ്ട്. അതേ, ഒരു റണ്ണവിട്ട മത്സരം, ഒരു 4 ടീമുകൾ ഇവിടെ ഈ ഒരു പരിസരത്ത് ഉണ്ട്. അതെ, കാപ്രിക്കോണിനെതിരെ ഒരു നെയ്ഡ് പ്രയോഗമൊക്കെ കാപ്രിക്കോൺ അങ്ങോട്ടാണ് കേട്ടോ. സോറി ബ്രോസ്. ശേഷിക്കുന്ന ടീം ഏതൊക്കെയാണെന്നൊക്കെ നമുക്കൊന്ന് പറയാം. ഫസ്റ്റ് ലോഡി കളിക്കുന്ന നമ്മുടെ ഓ മാൻ അടിപൊട്ടിക്കുന്നു. അതേ, നമ്മളുടെ 23rd സ്ലോട്ടിൽ കളിക്കുന്ന നമ്മളുടെ മച്ചാമാർ കടന്നു വരുന്നു. അതേ, സി ഇലവൻ്റെ രണ്ട് പൊന്നോമനകൾ കയറി ചെല്ലുന്നത് നരകത്തിലേക്ക് ആകുമ്പോൾ കണ്ട് തന്നെയാണ്. അതേ, പൊന്നാറ് മുത്ത്, അതേ നമ്മളുടെ മമ്പ പൊരുന്നു, മമ്പാടിച്ച് വീഴ്ത്തുന്നു. ജാങ്കോ നീ പെട്ടു എന്ന് തന്നെ തീർത്തും പറയാം. ജാങ്കോ നീ പെട്ടു. പക്ഷേ ജാങ്കോയെ മരണത്തിന് വിട്ടു കൊടുക്കുന്നില്ല നമ്മളുടെ മച്ചാമാർ. അതേ, സി ഇലവൻ ടീം അങ്ങനെ ഇന്നത്തെ മാച്ചിനോട് ബൈ ബൈ പറയുന്നു. ശേഷിക്കുന്നത് 9 ടീമുകൾ 24 അലയും. അതെ, കാപ്രിക്കോന്റെ വക ഒരു മനോഹരമായിട്ടുള്ള ഒരു ഫൈറ്റ്. ഓ കൂട്ടയടി കാപ്രിക്കോൺ ബോണ്ട് അവിടെ, ബോണ്ട് തീരിക്കുമോ കണ്ടു തന്നെ അറിയാൻ. അതെ, നമ്മളെ ആൽവിൻ സേവിയർ അവിടെ പമ്മി നിൽക്കുന്നു. അതേ, ഒരു അവസരത്തിനായി കാത്തു നിൽക്കുന്ന നമ്മുടെ ഒരു നെയ്ഡ് ബുക്ക് ചെയ്യുന്നുണ്ട്. അതേ, നമ്മളുടെ ജാങ്കോയെ പെടുത്തുമ്പോൾ കണ്ടു തന്നെയാണ് ശേഷിക്കുന്നത് 9 ടീമുകളും. അതുപോലെ തന്നെ 9 ടീമുകളും അതൊരു നെയ്ഡ് എറിയുന്നു. ജാങ്കോ നീ പെട്ടു, പെട്ടില്ല. അതേ, നമ്മളുടെ ആൽവിൻ സേവിയർ അടിക്കുന്നു നമ്മളുടെ പി എക്സ്. ഓ മാൻ, അതേ നമ്മളുടെ ഓ കൂട്ടയടി, അടിയോടടി എന്ന് തന്നെ തീർത്തും പറയാം. അടിയോടടി അത് നമ്മുടെ ആൽവിൻ സേവിയറും നമ്മളുടെ ബോണ്ട് അവിടെ 1 HP നിൽക്കുന്നു. ബോണ്ട് അവിടെ ഹീൽ ചെയ്തിട്ടുണ്ട്. അതേ, നമ്മളുടെ ടൈറ്റൻ ജാങ്കോക്കെതിരെയൊക്കെ അടിക്കുന്നുണ്ട്. ഒരു കൂട്ടയടി തന്നെ തീർത്തും പറയാം. 9 ടീമുകളും അവിടെ ഇവിടെയൊക്കെ അടി. അതേ, 18th സ്ലോട്ടിൽ കളിക്കുന്ന നമ്മളുടെ പി എക്സ് അവിടെ തീർത്തിരിക്കുന്നു. നമ്മളുടെ ഗഞ്ച അജ്മൽ ഒ പി കളി കാഴ്ചവെച്ചിരിക്കുന്നൊരു കാഴ്ചയാണ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതേ, പൊന്നുമോനെ നമ്മളുടെ
ഏബിൾ ക്രൂഡ്സ് അവിടെ ഒ പി കളികൾ കാഴ്ചവെക്കുന്നു. അതെ, 70 സോട്ടി കളിക്കുന്ന നമ്മളെ മച്ചാമാർ ട്രബിൾ ആണ്. അങ്ങനെ നമ്മളെ ഏബിൾ ക്രൂഡ്സ് അഗൈൻ ഫയർ എന്ന് നിലനിർത്തും പറയാം. നമ്മളെ 70 സോട്ടി കളിക്കുന്ന നമ്മളെ മച്ചാമാർ ഇന്നത്തെ മാച്ചിനോട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ജാങ്കോ ജാങ്കോ ഒ പി ആകുന്നു, ജാങ്കോ 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 ഒ പി ജാങ്കോ എന്ന് തന്നെ തീർത്തും പറയാം. ജാങ്കോ പെടുത്തിയിരിക്കുന്നു നമ്മളെ 6 സോട്ടി കളിക്കുന്ന നമ്മളെ മൈനോട്ടേഴ്സിനെ. അതെ, മൈനോട്ടേഴ്സ് അങ്ങനെ ഇന്നത്തെ മാച്ചിനോട് ഇവിടെ പറയുന്നു. വിശേഷിക്കുന്നത് 7 ടീമുകളും 18 അലയവും 11 കില്ലുമായി നമ്മളുടെ 18 സോട്ടി കളിക്കുന്ന നമ്മുടെ പ്രോക്സി ടീം പ്രോ കളികൾ കാഴ്ചവെക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. സോണിൻ്റെ കടന്നു വരവ് ഏകദേശം 9 സെക്കൻഡുകൾ കൊണ്ട് നടക്കുന്നതാണ് എന്ന് തന്നെ തീർത്തും പറയാം. അതേ, 9 ടീമുകൾ റോഗിൻ്റെ മച്ചന്മാർ അവിടെ വീഴുന്നുണ്ട്. റോഗാണോ? അതെ, 14 സ്ലോട്ടിൽ കളിക്കുന്ന റോക്ക് ടീമിൻ്റെ മച്ചാമാർ വീഴുന്നുണ്ട്. ടൈസൺ അവിടെ മരണത്തിന് മല്ലിട്ട് കിടക്കുന്ന ഒരു കാഴ്ച. പാബ്ലോ ഉണ്ട്, പൊന്നുമോനെ ഹീമാനെയും വീഴ്ത്തുന്നു. അതേ, നമ്മളുടെ 9 സ്ലോട്ടിൽ കളിക്കുന്ന നമ്മുടെ ബേസ്മെൻ ലെജൻഡ്സ് അവിടെ ഒ പി കളികൾ കാഴ്ചവെക്കുന്നു. ബാബയാക ടെർമിനേറ്റർ ആൻഡ് ട്രാക്സ് എല്ലാം അടങ്ങിയിട്ടുള്ള നമ്മളെ മച്ചാമാർ ഗഞ്ചാജ്മൽ തീരുന്നു. ഗഞ്ചാജ്മലിനെ പിന്നിൽ നിന്നും കണ്ണുപൊത്തുന്നു നമ്മുടെ 18 സ്ലോട്ടിൽ കളിക്കുന്ന നമ്മളുടെ മച്ചാമാർ പ്രോക്സി ടീം. അതേ, നമ്മുടെ 11 സ്ലോട്ടിൽ കളിക്കുന്ന കരുത്തന്മാർ തമ്മിലുള്ള ഒരു പോരാട്ടം എന്ന് തന്നെ തീർത്തും പറയാം. ഡിങ്കിനെതിരെ വെടിയുണ്ടകൾ തീർക്കുന്നു. അതേ, നമ്മുടെ 12 സ്ലോട്ടിൽ കളിക്കുന്ന നമ്മുടെ IVTS മച്ചാമാർ, അതേ IVTS മച്ചാമാർ വുംചിക്ക് വാടികളൊക്കെ അടിക്കുന്നുണ്ട്. പൊന്നു മോനെ, അതേ എനിക്ക് തോന്നുന്നു നമ്മളുടെ മച്ചാൻ എവിടെയാണ്, സോൾ എവിടെയാണ്. ശേഷിക്കുന്നത് 5 ടീമുകളും 14 അലയുമാണ് നിങ്ങളുടെ ചിത്രങ്ങളിൽ നിന്നും കാണാൻ സാധിക്കുന്നത്. IVTS ഉണ്ട്, അതുപോലെ തന്നെ നമ്മളെ 19 സ്ലോട്ടിൽ കളിക്കുന്ന നമ്മളെ TWB ടീമുണ്ട്. അതുപോലെ തന്നെ 18 സ്ലോട്ടിൽ കളിക്കുന്ന നമ്മുടെ പ്രോക്സി ടീമുണ്ട്. തെൻ 9 സ്ലോട്ടിൽ കളിക്കുന്ന നമ്മുടെ ബേസ്മെൻ ലെജൻഡ്സ് ഉണ്ട്. അതേ, വിന്നർ വിന്നർ ചിക്കൻ ഡിന്നർ ആരടിക്കും കണ്ടു തന്നെ അറിയണം. ഇനിയും ബാക്കി നിൽക്കുന്നു. എൻ്റെ പൊന്നുമോനെ, നമ്മളുടെ ഏബിൾ ടീമിനെതിരെ തുരുതുരാ വെടിയുണ്ടകൾ പ്രയോഗിക്കുന്ന നമ്മളെ ജാങ്കോയെയും ഗ്യാങ്ങിനെയുമാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നിൽ നിന്നും കണ്ണ് പൊത്തുന്നു, കാപ്രിക്കോണിനെ കണ്ണ് പൊത്തുന്നു. ഡിങ്കൻ്റെ വക ഒരു കുതിരപ്പാവം കൊടുക്കുന്നു നമ്മളെ മച്ചാമാർ. അതേ, നമ്മളെ ഏബിൾ ടീമിൻ്റെ ഡിങ്കൻ ഓൺ ഫയർ എന്ന് തന്നെ തീർത്ത് പറയാം. അതേ, നമ്മളുടെ ഒരു എന്താ പറയുക, റിച്ചിൻ്റെ കവറിൽ നിൽക്കുന്ന IVTS ടീമിനെയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതേ, നമ്മളെ 9 സ്ലോട്ടിൽ കളിക്കുന്ന നമ്മളെ മച്ചാമാർ കടന്നു വരുന്നുണ്ട്. അതേ, ബാബയാഗ ആൻഡ് ഗ്യാങ്, എൻ്റെ പൊന്ന് മോനെ, അതെ ഓ മാൻ, അങ്ങനെ നമ്മളുടെ മച്ചാമാർ ഇന്നത്തെ മാച്ചിനോട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ശേഷിക്കുന്നത് 4 ടീമുകൾ. ബാബയാഗയുടെ മരണത്തിന് മല്ലിട്ട് കിടക്കുന്ന ബാബയാഗയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. 4 ടീമുകൾ. അതെ, ജാങ്കോ വിന്നർ ചിക്കൻ ഡിന്നർ ആരടിക്കുമെന്ന് കണ്ട് തന്നെ അറിയണം. പൊന്നാരമുത്തുക്കളെ, നിങ്ങളിത് കാണുക. അതെ, ഏവിൽ ടീമുണ്ട്, അതുപോലെ തന്നെ നമ്മളെ പ്രോക്സി ടീമുണ്ട്, നമ്മളുടെ ബേസ്മെൻ ലെജൻഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ IVTS ഉണ്ട്. വിന്നർ ചിക്കൻ ഡിന്നർ ആരടിക്കും കണ്ട് തന്നെ അറിയണം. നമ്മുടെ IVTS ടീം അടിക്കും, അതുപോലെ അല്ലെങ്കിൽ കാപ്രിക്കോണിനെ വണ്ടി അടിച്ച് പൊട്ടിച്ച് കൊന്നിരിക്കുന്നു. ദാരുണാന്ത്യം നമ്മുടെ കാപ്രിക്കോണിന്. ജാങ്കോ ബോണ്ട്, അതുപോലെ തന്നെ ഓ മാൻ, അതെ നമ്മളുടെ പൊന്നാരമുത്ത IVTSനെ സോൾ വീത്തിരിക്കുന്നു. IVTSന്റെ ഒരു പോരാളിയെ, അതെ ഓ മാൻ, അതെ നമ്മളുടെ ബോണ്ട് മാത്രം ശേഷിക്കുന്നു. IVTS ടീം ഇന്നത്തെ മാച്ചിനോട് ഇവിടെ പറയുന്നു. അതെ പൊന്നാര മോനെ, അതെ നമ്മുടെ PX ജാങ്കോയുടെ ടീമിനെതിരെ, അതെ നമ്മുടെ ആ മോനെ, വിന്നർ ചിക്കൻ ഡിന്നർ ആരടിക്കും? ഫ്രണ്ടിൽ കിടക്കുന്ന മച്ചാനെ ഇതുവരെയും കണ്ടിട്ടില്ല. ബോണ്ട് ഒ പി കളികൾ കാഴ്ചവെക്കുമോ കണ്ട് തന്നെ അറിയണം. റോണിനെ കണ്ടിട്ടില്ല. അതെ, നമ്മളെ ടെർമിനേറ്ററിനെതിരെ ഒരു നേഡ് പ്രയോഗിക്കുമോ കണ്ട് തന്നെ അറിയണം നമ്മളെ. ഓ മാൻ, അതെ ഓ ഡിങ്ങിനെതിരെ കൊടുക്കുന്നു. റോണിനൊരു കുതിരപ്പോൻ കൊടുക്കുന്നു. അങ്ങനെ നമ്മളെ റോണിൻ 1 HP നിൽക്കുന്നു. വിന്നർ ചിക്കൻ ഡിന്നർ ആരടിക്കും? ഒരു എന്താ പറയുക, ഘടികാരങ്ങളിൽ നിൽക്കുന്ന സമയം എന്ന് തീർത്തും പറയാം. അതേ, നമ്മളുടെ 9 സ്ലോട്ടിൽ കളിക്കുന്ന നമ്മുടെ ബേസ്മെൻ ലെജൻഡ്സ് വേഴ്സസ് 11 സ്ലോട്ടിൽ കളിക്കുന്ന നമ്മളെ ഏവിൽ ക്രൂഡ്സ് ആണ്. ഫൈനൽ ബാറ്റിൽ ഓഫ് ദ മാച്ച് നടക്കുന്നത്. ആ വിന്നർ ചിക്കൻ ഡിന്നർ ആരടിക്കും കണ്ട് തന്നെ അറിയണം. ഡിങ്കൻ അവിടെ നോക്കായി കിടക്കുന്നുണ്ട്. സോൾ ഉണ്ട്, അതുപോലെ തന്നെ എം ടി ഉണ്ട്, അതുപോലെ തന്നെ റണ്ണിനുണ്ട്, ദെൻ ട്രാക്സ് ഉണ്ട്, ടെർമിനേറ്റർ ഉണ്ട്. അതേ, ഒരു നെയ്ഡ് വലിച്ചു വാരി എറിയുന്നുണ്ട്. എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കാൻ ചാൻസ് ഇല്ല, കാരണം വളരെ വളരെ ദൂരത്തിലാണ് ആ നെയ്ഡ് വരുന്നതെന്ന് തോന്നുന്നു. അതേ, നമ്മുടെ റണ്ണിൻ ഒരു ബൂംചിക്ക് വാവ പുഷ് നടത്തുമോ നമ്മളെ ഏവിൽ ക്രൂഡ്സിനെതിരെ കണ്ട് തന്നെ അറിയണം. ലെജൻഡ്സ് പോളിയാകുന്നു. അതെ, ലെജൻഡ്സ് പോളിയാണ്, ലെജൻഡ്സ് ഒ പി ആണ്. അതുപോലെ തന്നെ നമ്മളെ ഏവിൽ ക്രൂഡ്സ് ടീം ഒ പി ആണ്. കളിച്ച എല്ലാ ടീമുകളും ഒ പി കളികൾ തന്നെ കാഴ്ചവെച്ചു എന്ന് തന്നെയാണ് എനിക്ക് തീർത്തും പറയാനുള്ളത്. അതെ, വിന്നർ ചിക്കൻ ഡിന്നർ ആരടിക്കും? കട്ട വെയിറ്റിംഗ് ആണ് മോനെ. ഞാൻ ഒരു നേഡറിയുന്നു, പക്ഷെ ഒന്നും സംഭവിക്കുന്നില്ല. വേസ്റ്റ്
ആകുന്നു. അതെ, നമ്മുടെ റോണിനെതിരെ ഒരു നേഡ് വരുന്നു, പക്ഷേ നമ്മുടെ കാറിന്റെ കവർ ഉള്ളത് കൊണ്ടൊന്നും സംഭവിക്കുന്നില്ല. ഓ ഡിങ്കൻ, ഡിങ്കനെ തീർത്തിരിക്കുന്നു നമ്മളെ ബേസ്മെന്റ് ലെജൻഡ്സ് ഓൺ ഫയർ. പൊന്നും മോനെ എം ടീം വീഴുന്നു. ലാസ്റ്റ് സോൾ മാത്രം, സോള് ഒരു മിറാക്കിൾ കാണിച്ചാൽ മാത്രമേ നമ്മളുടെ എബിൾ ക്രൂഡ്സ് ടീം ഇന്നത്തെ മാച്ച് വിന്നർ വിന്നർ ചിക്കൻ ഡിന്നർ അടിക്കാൻ സാധിക്കുകയുള്ളു. അതെ, എബിൾ ഒരു മിറാക്കിൾ കാണിക്കണം എങ്കിൽ മാത്രമേ, അതെ സ്വന്തം പൊന്നും മോനെ റോണിന്, അതെ സോണിന്റെ കടന്നു വരവ്, അതെ നമ്മളുടെ സോണിന്റെ കടന്നു വരവ്. ഡ്രഗ്സ് മരണത്തിന് മുന്നിൽ കീഴടങ്ങുന്നു. കീഴടക്കുമോ? കണ്ടു തന്നെ. അതെ എന്റെ പൊന്നു മോനെ, ഒരു ശുദ്ധ മണ്ഡത്തിനും കാണിച്ചു നമ്മുടെ ബേസ്മെന്റ് ലെജൻഡ്സ് ടീം. അതെ പൊന്നു മോനെ, നമ്മളുടെ സോൾ അവിടെ കട്ട വെയിറ്റിംഗിലാണ്. ഇല്ല, തൻ്റെ ഡ്രഗ്സിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു. അതെ, സോൾ ഒരു കുതിരപ്പവൻ കൊടുക്കുമോ? കണ്ടു തന്നെ അറിയണം. വെയിറ്റിംഗ് ഫോർ ത്രീ വേഴ്സസ് വൺ ക്ലച്ച് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതെ, നമ്മളെ എവിലിൻ്റെ സോൾ മാത്രം, സോൾ ആ പേര് പോലെ ഒരു സോൾ. മോട്ടറിന്റെ ഒരു കളി കാണാൻ സാധിക്കുമോ? വിന്നർ വിന്നർ ചിക്കൻ ഡിന്നർ അടിക്കുന്നു ബേസ്മെന്റ് ലെജൻഡ്സ്. അങ്ങനെ നമ്മളെ എവിൽ ടീമിനെ അട്ടിമറിച്ചുകൊണ്ട് വിന്നർ വിന്നർ ചിക്കൻ ഡിന്നർ അടിക്കുന്നു. മോൺസ്റ്റർ ഓഫ് ദ മാച്ച് ആരാകുമെന്ന് നമുക്ക് പറയാം. നമ്മുടെ ഫൈവ് കിൽസ് ഒക്കെ അടിച്ചുകൊണ്ട് നമ്മളെ ബേസ്മെന്റ് ലെജൻഡ്സിന്റെ ആരാണ് റോണിൻ ഫൈവ് കിലുമായിട്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ആരാണ് നമ്മളെ ബോണ്ട് ഉണ്ട്, നമ്മുടെ 18 സ്ലോട്ടിൽ കളിക്കുന്ന നമ്മളെ പ്രോക്സി ടീമിന്റെ ബോണ്ട് ഉണ്ട് ഫൈവ് കിൽസുമായിട്ട്. ദെൻ ആരാണ് നമ്മളെ സ്കെൽട്ടന്റെ മച്ചാനുണ്ട് മോനെ, ആറ് കില്ലുമായിട്ട്. അദ്ദേഹത്തിനെയാണ് നമുക്ക് കാണേണ്ടത്, ആറ് കില്ല്. സ്കെൽട്ടന്റെ ദാദാ ഒ പി ആണ് ഇന്നത്തെ മോൺസ്റ്റർ ഓഫ് ദി മാച്ച്. അങ്ങനെ ദാദാ ഒ പി ആകുന്നു. അദ്ദേഹത്തിനെ വെല്ലാൻ വേറെ ആരുമില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതേ വിന്നർ വിന്നർ ചിക്കൻ ഡിന്നർ അടിച്ചിരിക്കുന്നത് നമ്മളെ ബ്ലാക്ക് ലെജൻഡ്സും, അതുപോലെ തന്നെ മോൺസ്റ്റർ ഓഫ് ദ മാച്ച്. അങ്ങനെ നമ്മളെ സ്കെൽട്ടന്റെ ദാദാ ഒ പിയും ആയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ഈ ലൈവ് കാണുന്ന അമ്മച്ചമാരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ദെൻ സബ് ചെയ്യാത്ത അമ്മച്ചമാരാണെങ്കിൽ സബ് ചെയ്ത ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക എന്ന് തന്നെ തീർത്തും പറയാം. അപ്പോൾ നാളെ നമ്മളെ അടുത്ത സ്ട്രീമിലേക്ക് കാണുന്നതുവരേക്ക് എല്ലാ അമ്മച്ചമാർക്കും ഗുഡ് നൈറ്റ്, ബൈ ബൈ.